തലത്ത് വെച്ചിട്ടുണ്ട് തേമ്പ് ഇട്ടുണ്ടല്ലോ അത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ എന്താണ് ഇപ്പോൾ അത്ര മെല്ലെ പറയുന്നത്. വേറെ ഒന്നല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രാങ്ക് വീഡിയോ ആണ്. നമ്മുടെ അമ്മ ഉള്ളിലിരിക്കുന്നത്, അവൾ കേൾക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ വന്നിട്ട് നമ്മൾ സ്ഥിരം ഇൻട്രോ പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഒന്ന് പ്രാങ്ക് വീഡിയോ ആണ്. അപ്പോൾ പ്രാങ്ക് വീഡിയോ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ വഴി മനസ്സിലാക്കിയോളൂ. എന്താ ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് പ്രാങ്ക്. നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഓറിയോ ബിസ്ക്കറ്റും പിന്നെ പേസ്റ്റ് വെച്ചിട്ടാണ് പ്രാങ്ക്. അത് എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എനിക്ക് മനസ്സിലായി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമ്മുടെ മുന്നിട്ട് പ്രാങ്കുകളൊന്നും ആരും കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള എണ്ണ ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ അമ്മു നമ്മൾ ഇവിടെ ഇട്ട് പാല് വാങ്ങുന്നുണ്ട് കേട്ടോ വൈകിട്ട്. അപ്പോൾ നമ്മൾ അമ്മു പാല് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്, അല്ല പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയതിന് ശേഷമാണ് നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇൻട്രോ പറയണമെങ്കിൽ അവളെങ്ങാനും ഒരു കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസാണ് ഇടേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് തുടർന്ന് നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് പ്രാങ്കിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മുടെ അമ്മൂത പാല് വാങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാല് വാങ്ങേണ്ട വീട്. അപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് അവൾ അങ്ങോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി അച്ഛൻ്റെക്ക് സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൾ നിങ്ങൾ പോയതിന് ശേഷം നമുക്കിനി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കത്തിയും സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് നമ്മുടെ അമ്മ പാലിൽ പോയർക്കാണ് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണത്. ലെവലിൽ തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടാവും. ആ എങ്ങനെയായാലും ഇത് നമ്മൾ പുറത്തേക്കെടുത്ത് വയ്ക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേസ്റ്റും കൂടി ഇതാക്കുക. അവൾ വേറെ ഉള്ളിലേക്ക് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കണം. നമ്മളിത് നമ്മുടെ ബിസ്ക്കറ്റ് നമ്മൾ പുറത്തെടുത്തു. ഇപ്പം നമുക്ക് അതിൻ്റെ ക്രീമൊന്ന് മാറ്റണം. ക്രീം അയ്യോ സോറി ഫ്രണ്ട്സ്, ക്രീം മാറ്റുന്നൊരു ആദ്യം കഴിക്കുകയാണ്. നമുക്ക് നമ്മുടെ പേസ്റ്റ് ഇതേമാതിരി തേച്ച് കൊടുക്കുക. ഐ ഐ ഐ ഐ വൈ വൈ സംഭവം അവൾക്കൊരു ഡൗട്ടും തോന്നരുത്. ഇതിങ്ങനെ തന്നെ തേച്ച് വെച്ചാൽ മതി. നമുക്കിന്ന് ഇവിടെ വയ്ക്കാം. ചിലപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ അവിടെ റോട്ടിൽ ഇങ്ങനെ വട്ടത്തിരിഞ്ഞ് നിന്നായിരുന്നു. ചിലപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരും കേട്ടോ. ആർക്കാ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അമ്മൂനും കിട്ടും. സംഭവമായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് മാതിരി എങ്ങനെയുണ്ട് അമ്മേ, അമ്മയ്ക്ക് ഇത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? തരില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ ഇട്ട് ഇങ്ങനെ വെക്കാം. അധികം ഡൗട്ട് അടിക്കില്ല. എന്നിട്ട് ഞാൻ എടുക്കുമ്പോ ബിസ്ക്കറ്റ് എടുക്കുമ്പോ ശ്രദ്ധിച്ചോട്ടോ, തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എടുക്കേണ്ടി കിട്ടുമത്. നമ്മുടെ മറ്റേ കൊക്കക്കോള ബ്രാങ്ക് മാതിരി ആയിരുന്നു. നമുക്കിത് അതേമാതിരി ഒരുപാട് ചെയ്യണ്ട ഫ്രണ്ട്സ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കരുത്. അപ്പോൾ നമുക്ക് അമ്മൂന് കൊടുക്കാനുള്ളതും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ചിലപ്പോൾ കളിക്കാൻ വിളിക്കാൻ വരും, അപ്പോൾ അവർക്കും കൊടുക്കാം. നമ്മളിതേ മാതിരി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ക്രീം അത്ര ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതേമാതിരി ഞാനവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കാം. എന്താ വീഡിയോ വേറെ പോലെ വിരിക്കരുത്. ആ അതേമാതിരി നമ്മളെടുത്ത് കൊടുക്കണം അവൾക്ക്. അല്ലാണ്ട് അവൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മള് ശശിയാ ഉള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അവളിനെ അവൾ നമ്മളെടുത്ത് കൊടുക്കുക, നമ്മ പറഞ്ഞിട്ട് കഴിക്കുക. അവള് പറഞ്ഞിറങ്ങണത് ഞാൻ വരാണ്ട് ബിസ്ക്കറ്റ് തൊട്ട് കഴിഞ്ഞാ അന്നെ എന്തേലൊക്കെ ചെയ്യുന്നാണ് പറഞ്ഞത്. മണ്ണെടുക്കണ്ടോ? ഏയ് ചെറുതായിട്ട്. അങ്ങനെ തന്നെ പിടിച്ചിട്ട് പുറത്തേക്ക് പോകാം. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ച് കൊണ്ട് നമുക്ക് ഞാൻ സിറ്റ് ഔട്ടിൽ എത്തിയിട്ട് അവിടെ നമ്മള് ഫോൺ ആ ഭാഗം തന്നെ പിടിക്കുക.
കാണാനില്ല കേട്ടോ, ഒന്നും വന്നിട്ടില്ല, അമ്മനെ കാണാനില്ല. നീ എവിടെ ഇരുന്നു? നീ ഇവിടെ ഇരുന്നു? ഇവിടെ ഇരുന്നു? അമ്മനെ കാണാനില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയണ്ടേ, നമ്മൾ അമ്മ വരുന്ന ഷോട്ട് മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ എന്നെ അമ്മ ഇങ്ങനെ ഫോണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാടാൻ ചാൻസ് ഉണ്ട്. അമ്മ വരുന്ന സീൻ മാത്രമേ ഞങ്ങൾ ഇനി കാണിക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ വീഡിയോ ഓഫ് ആക്കാൻ പോവാണ്. ഓക്കെ, അമ്മ വരുന്ന ഫ്രണ്ട്സ്, അമ്മ പാല് വാങ്ങിയിട്ടുണ്ട്, അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. അമ്മ നിന്റെ ബിസ്ക്കറ്റ് ഒക്കെ അവിടെ അപ്പോണ് കഴിക്കുന്നത്. ഇങ്ങനെ എന്റെ പെരുമാറ. എന്നാ ആദ്യത്തെ കടയിലേക്ക് പോയിട്ടില്ലല്ലോ. ആദ്യത്തെ പോയില്ലേ? അടിപൊളി ബിസ്ക്കറ്റ്. ഏ അമ്മ, അതിപ്പോ കഴിക്കണ്ടടി. ആയത്തിനെയും കൂടെ വിളിക്കുക, എന്നിട്ട് രണ്ടുപേർക്കും കൂടെ ഒപ്പം കഴിക്കുക. അവിടെ ഒന്നു അല്ലെങ്കിൽ അവനെ ഇതാക്കിയില്ലെങ്കിൽ അവൻ എന്തെങ്കിലും തോന്നില്ല. അവന്റെ തിരിച്ചു എടാ, നീ പതുക്കെ കഴിക്കേ. ശരി, അവൾക്കും കൂടെ കൊടുക്കുക. എന്താ അവൾക്ക് ഒന്നും കൊടുത്തിരിക്കണ? അടിപൊളിയല്ലേ? എന്നാ വേണമെങ്കിൽ നിർത്തോ, ഇതൊന്നും നിർത്തോ. എടുത്തോട്ടി, ഞാൻ വന്നില്ല പറഞ്ഞിട്ട് ഇനി കരയാകണ്ട. എടുത്തടി, ഇതില് ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ പെണ്ണ അങ്ങോട്ട് പോണു. ഇന്നടി എടുത്തോ. എന്താമ്മോ അമ്മോ? അയ്യോ അമ്മോ, എന്താണമ്മോ? എന്താണ്, എന്താടാ, എന്താണ് ബിസ്ക്കറ്റ്? എന്താണ് ഇത്? വെച്ചിട്ടുണ്ട്, തേമ്പ് ഇട്ടോണ്ടല്ലോ. ഇതെന്ത് സംഭവം? ഇതെന്താ? ക്രീമാണേ, കണ്ടോ? ഇത് എന്ത് ക്രീമാ? ഇത് എന്ത് ക്രീമാ? ഞാൻ പൊട്ടിയൊന്നല്ല ഇത് കഴിച്ചിട്ടേ. ഞാൻ പൊട്ടിയൊന്നല്ല. ഇത് എന്ത് സംഭവം പറ? ഇത് എന്താണ്? ഇത് പ്രാങ്കാണ്. ഇത് പ്രാങ്ക്? ഞാൻ എന്തത്? അമ്മോ, അമ്മ വയലല്ലാവില്ല. അമ്മ സോറി, ഞാനും കൂടി ചേർന്നിട്ടാണേ. എനിക്കറിയാം, മര്യാദക്ക് ഈ റോട്ട് പോയിട്ട് നല്ല ബിസ്ക്കറ്റ് വാങ്ങി തന്നിട്ടില്ലെങ്കിൽ അതിന് ഇതും കൂടി ഡ്യൂപ്ലിക്കേറ്റ്. നല്ല അടിപൊളി ബിസ്ക്കറ്റ് പൊറോട്ട അതെല്ലാം മേടിച്ചാൽ അയ്യോ, ബിസ്ക്കറ്റ് ഒക്കെ ഓറിയോ ബിസ്ക്കറ്റാണ് കിടന്ന് കളിക്കണത്. അപ്പോ ഒറിജിനൽ ഉണ്ട്, കഴിച്ചോ. അത് കൊഴപ്പല്ല, ഇപ്പൊ കൊറച്ച് നീ ഒന്ന് സഹിക്കും. ഈ സൗണ്ട് ഉണ്ടാക്കിയ കാരണം ആദ്യം പോയി, അല്ലെങ്കിൽ അവനും കൂടി പ്രാങ്ക് ചെയ്യാറുണ്ട്. അവനിപ്പോ വരും, അവനെ വിളിച്ചിട്ട് നമുക്ക് അവനിട്ടൊരു പണി കൊടുക്കാം. അമ്മൂട്ടി, അവൾക്ക് ശരിക്കുള്ള ബിസ്ക്കറ്റ് കൊടുത്താടാ, അവളുടെ മുഖം ഒന്ന് ഹാപ്പി ആവട്ടെ. അതെ, അതിൽ തേച്ചിട്ടില്ല, പിന്നെ അതിൽ തേച്ചിട്ടില്ല. ഇതിണ്ടല്ലോ, തീരെ മധുര അല്ല, മധുരന്നേ. ക്രീമും ഇതൊക്കെ ഒറിജിനലാണ്, പക്ഷെ അവള് മൊത്തത്തില് വായലിട്ടു. അതിലാണ് ചെറിയൊരു
ഫാൾട്ട് പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ കഴിച്ചത് മനസ്സിലാവേല്ല, ഇതൊക്കെ പേസ്റ്റ് ആണ് തേച്ച് തന്നിരിക്കുന്നത്. ബുദ്ധി കുറച്ച് ബുദ്ധി കൂടുതലായി. അപ്പൊ നമുക്ക് ആദിത്യൻ നമ്മുടെ കഴിഞ്ഞ വീട്ടിലുണ്ടായിരുന്നു, അവനാണ് ആദിത്യൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ അവനെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി വരും, കളിക്കാൻ വിളിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇനി അവനും കൂടി നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കില്ല, ഞാൻ അവനെ വിളിച്ചോക്കണം. അവൻ വിളിച്ചിട്ട് അവൻ്റെ വീട് ഓപ്പോസിറ്റ് തന്നെ തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊടുത്താണെങ്കിൽ ഞാൻ തന്നെ തേമ്പി നേരം ചതിക്കല്ലേ. ആ അപ്പോൾ ഇനി അവനും കൂടി ഇനിയിപ്പോൾ അങ്ങോട്ട് വരും, അവനെ വിളിച്ചിട്ട് നമുക്ക് അവനെ കൂടെ ഒന്ന് പ്രാങ്ക് ചെയ്യട്ടോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി പറഞ്ഞാൽ മതി. ഈ പക്ഷി ഇത് തുടച്ചാ ഒന്നും മര്യാദിക്കാൻ പോവോ? ഇത് ഇവിടെ നേറുടി തിന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾക്ക് തേച്ചതിന് കുഴപ്പമില്ല. അപ്പൊ രാവിലെ പല്ലേക്കുമ്പോ പിന്നെ എന്താ തയ്ക്കുക? അവനെ വിളിച്ചിട്ട് വേഗം അവൻ വരുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ അപ്പൊ നമുക്കിനി അടുത്തതേ ആദിത്യനെ കൂടെ വിളിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. എന്ത് പറ്റിയാ എന്തെന്നാലും ഉഷാറില്ലാത്ത മറ്റേ അമ്മൂസും അമ്മൂ ഇവരൊന്നും വന്നിട്ടില്ലേ? എന്നാ ബിസ്ക്കറ്റ് കൊടുക്കടാ. അതല്ലേ ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ. ഇന്നലെ കളിക്കാൻ ഇന്നലെ മറ്റേ ഇങ്ങോട്ട് പോയി, അവിടെ എന്തൊരു പ്രശ്നം ഉണ്ടായിത്ര. ഇന്നലെ നിങ്ങൾ ഇന്നലെ 6 മണിയാകുമ്പോ ആ മണ്ണ് മാന്ത്രണ അടുത്തേക്ക് പോയത് ഓർമ്മണ്ടോ? കണ്ണൻ എല്ലാരും കൂടിട്ട് എന്തോ പന്തികേട് മണക്കുണ്ട് കേട്ടോ. പന്തികേട് എന്ത്? അതന്നെ ഇന്നലെ ഈ ആ മണ്ണ് ഇതാക്കണ അടുത്തേക്ക് പോയോ? ഇങ്ങനൊന്ന് നോക്കണേ, തന്നെ മുഖം കാണ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേട്ടോ. നല്ലിടത്ത് വെച്ചു, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന്റെ മണം അടിച്ചിണ്ടാവൂലേ? മണം അടിച്ചിണ്ടാവൂലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ ഒരു വടിക്ക് നമ്മള് രണ്ട് പക്ഷിയായി. ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞേ നോക്കിക്കോ, നമ്മള് അമ്മൂനിൽ നിന്ന് പ്രാങ്ക് ചെയ്തു, ഇവനിൽ നിന്ന് പ്രാങ്ക് ചെയ്തിക്കാണ്. അമ്മൂന്ന് അവിടെ കന്തമുട്ട കോഴിന മാതിരി ഇരിക്കുന്നുണ്ട്. ഇതെന്നെ സംഭവം, ഇതെന്നെ അവളിയും ചെയ്തത് കസറിയില്ലേ. അപ്പൊ നമ്മള് ക്യാമറയിലേക്കൊന്ന് ഫേസ് ചെയ്യേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലേക്ക് കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നമ്മുടെ 1K അടിക്കാനായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടി ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 1K അടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ഇട്ടിരുന്നതായിരിക്കും. ബൈ.